നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ അമ്മയ്ക്ക്, എന്റെ സ്വന്തം പൊന്നമ്മ ചേച്ചിക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. ഇതായിരുന്നു ഇന്ന് രാവിലെ സുരേഷ് ഗോപി പൊന്നമ്മ ചേച്ചിയെ അവസാനമായി കാണാനെത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ. കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയും രംഗത്ത്. കവിയൂർ പൊന്നമ്മയുടെ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ലിസി ആശുപത്രിയിൽ സുരേഷ് ഗോപി നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ ബ്രദേഴ്സ്, മനസ്സിലൊരു മണിമുത്ത് തുടങ്ങി നിരവധി സിനിമകളിൽ സുരേഷ് ഗോപിയും കവിയൂർ പൊന്നമ്മയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് എത്തുന്നത്. മുകേഷ്, മനോജ് കെ ജയൻ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, അഞ്ജു വർഗീസ്, സമൃത സുനിൽ, ഭാമ തുടങ്ങിയ താരങ്ങളെല്ലാം അനുശോചനം രേഖപ്പെടുത്തി. ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്ന കവിയൂർ പൊന്നമ്മ കൊച്ചി ലിസി ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അനുശോചനക്കുറിപ്പുമായി എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അനുശോചനക്കുറിപ്പ് നോക്കാം. മാതൃഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ സുദീർഘമായ കലാജീവിതം സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. നാടകത്തിലും ടെലിവിഷനിലും എല്ലാം ശ്രദ്ധേയായ സംഭാവനകൾ അവർ അർപ്പിച്ചിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ കലാജീവിതം തള്ളിട്ടതും വളർന്നതും കേരളത്തിന്റെ പുരോഗമന സാംസ്കാരിക മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച KPCCയിലാണ്. തുടർന്ന് മറ്റ് പല പ്രധാന നാടക സമിതികളിലും പ്രവർത്തിച്ച അവർ മൂലധനം, പുതിയ ആകാശം, പുതിയ ഭൂമി തുടങ്ങിയ അക്കാലത്തെ ജനപ്രിയ നാടകങ്ങളിൽ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തുടർന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. പ്രഗത്ഭരായ സംവിധായകരുടെ സിനിമകളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ അവർ തിളങ്ങി. തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച അമ്മ വേഷങ്ങൾ മലയാളികളിൽ അവരോടുള്ള ആത്മബന്ധം ദൃഢമാക്കുകയായിരുന്നു. 4 തവണയാണ് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചത്. അവരുടെ അഭിനയ മികവിന് അടിവരയിടുന്ന നേട്ടമാണിത്. മലയാള സിനിമയുടെയും നാടകലോകത്തിന്റെയും ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ തിളക്കമുള്ള ഒരു അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. തന്റെ കഥാപാത്രങ്ങളിലൂടെ അവർ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കും. കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നായിരുന്നു കുറിപ്പ്.